ഞാനിവിടെ അര കിലോ ചൂരയാണ് ട്യൂണ ഫിഷാണ് കറി വെക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല ക്ലീൻ ചെയ്ത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഇത്രയും ചേരുവകളും മാത്രം മതി, പിന്നെ ബാക്കി പൊടികളും ഉപയോഗിച്ചാൽ മതി. അതിന് വേണ്ടത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി വലിയതാണെങ്കിൽ അഞ്ചാറ് ആറ് കഷ്ണം മതി. ഇതിപ്പോൾ ഞാൻ വളരെ ചെറിയ ചുമന്നുള്ളി എടുത്തിരിക്കുന്നത്, എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടൊരു 12, 13, 14 കഷ്ണം എടുക്കാം. പിന്നെ 4 വെളുത്തുള്ളി, സ്വല്പം കുറച്ച് ഇഞ്ചി, ഇഞ്ചി ഇത്രയുള്ളൊരു പീസ് ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്. പുളി ആവശ്യത്തിന്, ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും പുളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം പുളിയൊക്കെ കറിക്ക് വരികയുള്ളൂ. ചിലർക്ക് പുളി കൂടുതലായിട്ട് ആവശ്യം വരും, അങ്ങനെയുള്ളവർക്ക് ഒരു കഷ്ണം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ മീൻകറി വെക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. മൺചട്ടിയിൽ തന്നെ വേണമെന്നില്ല, എങ്കിലും മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി മൺചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ആ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. നമുക്ക് ചേരുവകളെല്ലാം ഞാനിവിടെ നന്നായി ഫൈൻ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായി കഴുകിയെടുത്ത പുളിയാണിത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ 4 ചേരുവകളോടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കുന്നുള്ളത്, അതാകുമ്പോൾ എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് മാത്രമല്ല വെളിച്ചെണ്ണ കുറഞ്ഞു പോയതുകൊണ്ട് ടേസ്റ്റും കുറയില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണിത്. കണ്ടോ, ഇതിപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റണം. അതിൻ്റെ ഒരു പച്ച മണമുണ്ട്, അതെല്ലാം മാറുന്നത് വരെ നന്നായി നമ്മൾ ഇളക്കിക്കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. ഇപ്പോൾ പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. പൊടി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ചേർത്തത് ചൂടുവെള്ളമാണ്. തണുത്ത വെള്ളം ചേർത്താലും, തണുത്തതല്ല സാദാ വെള്ളം ചേർത്താലും പ്രശ്നമില്ല. നമ്മളിത് നല്ലോണം തിള വന്നതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല.
ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് നന്നായി ഇളക്കി കൊടുക്കണം. അത് സൈഡിലൊക്കെ പൊടി ഇരിക്കും. അപ്പോൾ അതൊന്ന് അതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർപ്പ് നല്ലോണം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം മീൻ ഇടുന്നതിന് മുമ്പ്. കണ്ടില്ലേ വെള്ളം ഇപ്പോൾ ഒരു തിള വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അത് മിക്സ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. കാരണം ഒരു നല്ലോണം ഉള്ളൊരു തിള വന്നതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് കുറച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ മീൻകറിക്ക് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് നന്നായിട്ട് ഈ ചാറ് വറ്റണം. കുറച്ച് കുറേ നേരം അടുപ്പിൽ ഇരുന്ന് ഇങ്ങനെ വെന്താലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് നന്നായില്ല വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഇപ്പം നമ്മുടെ മീൻകറി നന്നായി പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് ലോ ഫ്ലെയിമിൽ ആക്കുക. അതിനുശേഷം സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. കണ്ടില്ലേ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത് കണ്ടില്ലേ ഇപ്പം മീൻകറി നല്ല കറക്റ്റ് പാകമായിരിക്കുകയാണ്. മീൻകറി ആണെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുക. മീൻകറിക്കാണെങ്കിൽ കുറേ സമയം ഇരുന്ന് കഴിയുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും ഈ മീൻകറി ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.